ഷൊർണൂരിൽ ട്രെയിൻ തട്ടി നാലു പേർക്ക് ദാരുണാന്ത്യം. കൊടകര കുഴൽപ്പണക്കേസിൽ ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ച പോലീസ്. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഷൊർണൂരിൽ ട്രെയിൻ തട്ടി നാലു പേർക്ക് ദാരുണാന്ത്യം. ദില്ലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന കേരള എക്സ്പ്രസ് ട്രെയിൻ തട്ടി തമിഴ്നാട് സ്വദേശികളായ നാല് ശുചീകരണ തൊഴിലാളികളാണ് മരിച്ചത്. വില്ലുപുരം സ്വദേശികളായ ലക്ഷ്മണൻ, വള്ളി, റാണി, ലക്ഷ്മണൻ എന്നിവരാണ് മരിച്ചത്. ഇതിൽ മൂന്ന് പേരുടെ മൃതദേഹം കിട്ടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞുള്ള കൊച്ചിൻ പാലത്തിൽ വെച്ച് വൈകിട്ട് 3:05 അതിദാരുണമായ അപകടം ഉണ്ടായത്. നാലുപേരും കരാർ തൊഴിലാളികളാണ്. ട്രാക്കിലൂടെയുള്ള മാലിന്യങ്ങൾ ശേഖരിച്ചു വരുന്നതിനിടെയാണ് ഇവരെ ട്രെയിൻ തട്ടിയത്. ട്രെയിൻ ഇടിച്ച ശേഷം ഒരാൾ പുഴയിലേക്ക് വീണെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ബന്ധപ്പെട്ട് വെളിപ്പെടുത്തൽ നടത്തിയ ബി ജെ പി മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിനോട് ഹാജരാകാൻ നിർദ്ദേശിച്ച പോലീസ്. മൊഴിയെടുക്കലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വാരാന്ത്യമായതിനാൽ തിങ്കളാഴ്ച കോടതിയുടെ അനുമതി തേടിയ ശേഷം മൊഴിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു. നിലവിൽ കവർച്ച സംബന്ധിച്ച അന്വേഷണമാണ് പോലീസ് പൂർത്തീകരിച്ചിരിക്കുന്നത്. പബ്ലിക് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണമാണ് ഇനി നടക്കേണ്ടത്. കേസ് അന്വേഷണം സംബന്ധിച്ച റിപ്പോർട്ട് ഇഡിക്ക് കൈമാറിയിരുന്നെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. ഹർദീപ് സിംഗ് നിജർ കൊലപാതകത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് പങ്കുണ്ടെന്ന കാനഡയുടെ ആരോപണത്തിൽ കടുത്ത പ്രതിഷേധമറിയിച്ച ഇന്ത്യ. ഉഭയകക്ഷി ബന്ധത്തിൽ ഗുരുതരമായ പ്രത്യാഘാതമുണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കനേഡിയൻ ഹൈക്കമ്മീഷൻ പ്രതിനിധിയെ വിളിച്ച് വരുത്തി വിദേശകാര്യ മന്ത്രാലയം അതൃപ്തി അറിയിച്ചു. അസംബന്ധവും അടിസ്ഥാനരഹിതവുമായ പരാമർശങ്ങളിൽ പ്രതിഷേധിക്കുന്നുവെന്ന കുറിപ്പ് കൈമാറിയിട്ടുണ്ട്. ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താനുള്ള ബോധപൂർവമായ നീക്കമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സുറിയാനി സഭയുടെ നാഥനും വഴികാട്ടിയുമായ ശ്രേഷ്ഠ ബസേലിയോസ് തോമസ് പ്രഥമൻ ബാവായിക്ക് കണ്ണീരോടെ വിടചൊല്ലി വിശ്വാസി സമൂഹം. പുത്തൻകുരിശ് പാത്രിയർക്ക സെന്ററിലെ മാറത്തനേഷ്യസ് കത്തീഡ്രലിൽ നടന്ന ഖബറടക്ക ശുശ്രൂഷകൾക്ക് ശേഷം മദ്ബഹായുടെ വലതുഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ കല്ലറയിൽ ഭൗതികദേഹം സംസ്കരിച്ചു. യാക്കോബായ സഭയുടെ മെത്രാപ്പൊലീത്തൻ ട്രസ്റ്റി ജോസഫ് മാർ ഗ്രിഗോറിയോസ്, പാത്രിയാർക്കീസ് ബാവായുടെ പ്രതിനിധികളായ അമേരിക്കൻ ആർച്ച് ബിഷപ്പ് മാർ ദിവനാസിയോസ് ജോൺ കവാക്, യു കെ ആർച്ച് ബിഷപ്പ് മാർ അത്തനാസിയോസ് തോമാ ഡേവിഡ്, മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനും മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ തുടങ്ങിയവർ ഖബറടക്ക ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സാധ്യത. ഇന്നും നാളെയും വിവിധ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ നാളെ യെല്ലോ അലർട്ടാണ്. ശബരിമലയിൽ എല്ലാ തീർത്ഥാടകർക്കും സുഗമമായ ദർശനമൊരുക്കുമെന്ന് ദേവസ്വം സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ. ഇത്തവണ ശബരിമലയിൽ എത്തുന്ന എല്ലാ തീർത്ഥാടകർക്കും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സൗജന്യ ഇൻഷുറൻസ് കവറേജ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 5 ലക്ഷം രൂപയുടെ കവറേജാണ് നൽകുക. തീർത്ഥാടകർ മരണപ്പെട്ടാൽ മൃതദേഹം നാട്ടിലെത്തിക്കാൻ എല്ലാ സംവിധാനവും ദേവസ്വം ബോർഡ് ഒരുക്കും. വിവിധ വകുപ്പുകളുടെ ഒരുക്കം വിലയിരുത്തി. ബി ജെ പിയിൽ നിന്ന് ഭീഷണി നേരിടുകയാണെന്നും അതിനെ ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കണമെന്നും തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ. പുരോഗമന ശക്തികളുടെ സ്വാധീനം മൂലമാണ് കേരളത്തിലും തമിഴ്നാട്ടിലും ഫാസിസ്റ്റ് ശക്തികൾക്ക് ഇടം ലഭിക്കാത്തതെന്നും ഉദയനിധി അഭിപ്രായപ്പെട്ടു. കേരളവുമായി തമിഴ്നാടിന് വളരെ മുൻപ് തന്നെ അടുപ്പമുണ്ട്. ഫാസിസത്തിനെതിരെ കേരളവും തമിഴ്നാടും പൊരുതുന്നു. തമിഴ് വ്യക്തിത്വത്തിന്റെ കേന്ദ്രം ദ്രാവിഡ മൂവ്മെന്റാണ്. സാമൂഹിക മാറ്റത്തിനുള്ള ഉപാധിയായാണ് അത് ഭാഷയെയും സാഹിത്യത്തെയും കണ്ടതെന്നും ഉദയനിധി പറഞ്ഞു. റേഷൻ മസ്റ്ററി
നവംബർ 30 വരെ തുടരുമെന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ കേരളത്തിൽ 80% ത്തോളം മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന മൂന്നാമത്തെ സംസ്ഥാനമായി കേരളം മാറിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു 675686 എ കാർഡ് അംഗങ്ങളും 1,12,73,363 പിഎച്ച്എസ് കാർഡ് അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തിയാക്കി മുഴുവൻ പേരും മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നതിനായാണ് നവംബർ 30 വരെ ദീർഘിപ്പിച്ചത് मंत्री एम पी राजेश एस डी पी पिंण यु डी एफ ठीक्रस मत निरपेक्षवाद अंगीकान स्वीक ना प्रतिषेध इन आरुम वाली पोटिमु ഖാനിയൂനിസിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ നടത്തിയ ബോംബ് ആക്രമണത്തിൽ കുട്ടികളടക്കം 68 പേർ കൊല്ലപ്പെട്ടു ഹമാസിന്റെ മുതിർന്ന നേതാവ് ഇസ്തിൻ കസബ് കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചു ഒളിവിൽ കഴിഞ്ഞ കസബിനെ വകവരുത്താനായാണ് ജനവാസ മേഖലയിൽ വ്യോമാക്രമണം നടത്തിയത് ഗാസയിലെ മറ്റ് സംഘടനകളുമായി ഏകോപിപ്പിക്കുന്നതിന്റെ ചുമതലയുണ്ടായിരുന്ന ഇസ്രായേൽ കസബ് ഹമാസിന്റെ അവശേഷിച്ച ഉന്നത നേതാക്കളിൽ ഒരാളാണെന്നും സൈന്യം വ്യക്തമാക്കി ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിലും ഇസ്രായേൽ വ്യോമാക്രമണം നടത്തി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക